എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് വളരെ നിർണായകമായിട്ടുള്ള രണ്ട് മൂന്ന് അറിയിപ്പുകളാണ് ഇപ്പോൾ RBIയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ ബാങ്ക് ലോൺ എടുത്തിട്ടുള്ള ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരാൻ പോവുകയാണ്. നിങ്ങൾ 10,000 രൂപയ്ക്ക് മുകളിൽ ഫൈൻ അടയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സഹകരണ ബാങ്കുകളായിക്കോട്ടെ, മറ്റ് പൊതുമേഖലാ ബാങ്കുകളായിക്കോട്ടെ, അതുപോലെ തന്നെ ബാങ്കിങ് ഇതര സ്വകാര്യ സ്ഥാപനങ്ങൾ ഇടപാടുകൾ ഉള്ളവരായിക്കോട്ടെ, എന്തായാലും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാൻ പഞ്ചാബ് നാഷണൽ ബാങ്ക് തീരുമാനിച്ചിരിക്കുകയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ട് ഉണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പറയുന്നത്. വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ June 1 ക്ലോസ് ചെയ്യുമെന്ന് പ്രമുഖ പൊതുമേഖലാ ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ 3 വർഷമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന, ബാലൻസ് ഇല്ലാത്ത, KYC നടപടികൾ പൂർത്തിയാക്കാത്ത അക്കൗണ്ടുകളാണ് ക്ലോസ് ചെയ്യുക. ഈ അക്കൗണ്ടുകൾ ഭാവിയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ May 31 KYC നടപടികൾ പൂർത്തിയാക്കി അക്കൗണ്ട് ആക്റ്റീവ് ആക്കണമെന്നും ബാങ്കിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നു. April 30 3 വർഷ കാലയളവിനുള്ളിൽ ശൂന്യമായി കിടക്കുന്ന അക്കൗണ്ടുകൾക്കെതിരെയാണ് നടപടി സ്വീകരിക്കാൻ പോകുന്നത്. ഡിമാറ്റ് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന അക്കൗണ്ടുകൾ, ലോക്കറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന 25 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകൾ, പ്രായപൂർത്തി ആവാത്ത കുട്ടികളുടെ അക്കൗണ്ടുകൾ, PMJJBY, PMSBY, SSY, APY, DBT തുടങ്ങിയ കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾക്കായി തുടങ്ങിയ അക്കൗണ്ടുകൾ എന്നിവയ്ക്ക് ഇത് ബാധകമല്ല എന്നും പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചിട്ടുണ്ട്. അക്കൗണ്ട് ക്ലോസ് ആയാൽ പുനഃസ്ഥാപിക്കുന്നതിന് തൊട്ടടുത്ത ബാങ്ക് ശാഖയിൽ പോയി KYC രേഖകൾ സമർപ്പിച്ച് വീണ്ടും അപേക്ഷ നൽകണമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് 20 ലക്ഷം രൂപ വരെയുള്ള ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ നിയമം വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ആദ്യം പറയുന്നത്. ജപ്തി നടപടികളിൽ ഇളവ് അനുവദിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ബിൽ ജൂണിൽ ചേരുന്ന ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കും. റവന്യൂ ധനകാര്യ വകുപ്പുകളുടെ നിർദ്ദേശം അടങ്ങിയ റവന്യൂ റിക്കവറി ബില്ലിൻ്റെ കരട് സംസ്ഥാന നിയമവകുപ്പ് തയ്യാറാക്കി. റവന്യൂ മന്ത്രിക്ക് 5 ലക്ഷം രൂപ വരെയും ധനമന്ത്രിക്ക് 10 ലക്ഷം രൂപ വരെയും മുഖ്യമന്ത്രിക്ക് 20 ലക്ഷം രൂപ വരെയുമുള്ള വായ്പ കുടിശ്ശികയെ തുടർന്നുള്ള ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അധികാരം നൽകുന്നതാണ് നിയമം. സഹകരണ, ദേശസാത്കൃത, ഷെഡ്യൂൾ, കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ജപ്തി നടപടികൾ സർക്കാർ ഇടപെട്ട് വായ്പയെടുത്ത ആൾക്ക് ആശ്വാസം നൽകാൻ പുതിയ നിയമത്തിലൂടെ കഴിയും. എന്നാൽ വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് ജപ്തി നടപടിക്ക് അധികാരം നൽകുന്ന സർഫാക്സി ആക്ട് പ്രകാരമുള്ള ജപ്തിയിൽ സർക്കാരിന് ഇടപെടാനാകില്ല. പുതിയ നിയമം വരുന്നതോടെ റവന്യൂ റിക്കവറി പ്രകാരമുള്ള ജപ്തി നടപടികൾ നീട്ടിവെക്കാനും കൂടുതൽ ഗഡുക്കളായി വായ്പാ തുക തിരിച്ചടക്കാനും ഇത് സാവകാശം നൽകും. എക്സിക്യൂട്ടീവ് മജിസ്ട്രീരിയൽ അധികാരം ഉള്ള തഹസീൽദാർമാർ മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് റവന്യൂ റിക്കവറി പ്രകാരമുള്ള ജപ്തി നടപടികൾ നീട്ടിവെക്കാം. നേരത്തെ തഹസീൽദാർ മുതൽ മുഖ്യമന്ത്രി വരെ ഉള്ളവർക്ക് വായ്പാ തുക 10 ഗഡുക്കളായി തിരിച്ചടക്കാനുള്ള ഉത്തരവിറക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ജപ്തി നടപടി നീട്ടിവെക്കാൻ പറ്റില്ലായിരുന്നു. ഇക്കാര്യം നിർദ്ദേശിച്ച റവന്യൂ ധനമന്ത്രിമാർ ഇറക്കിയ ഉത്തരവുകൾ ബാങ്കുകൾ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഇല്ലാത്ത നിയമത്തിൻ്റെ പേരിൽ ജപ്തി നടപടികൾ ഒഴിവാക്കാൻ ഇടപെടരുത് എന്ന് കോടതി നിർദ്ദേശിച്ചു. ആവശ്യമെങ്കിൽ നിയമം നിർമ്മിക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പീൽ സമർപ്പിച്ചു എങ്കിലും ഇത് തള്ളി. ഈ സാഹചര്യത്തിലാണ് പുതിയ നിർമ്മാണം അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവരാനുള്ള നീക്കം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അത്യാവശ്യത്തിന് ലോൺ എടുക്കുന്ന ആളുകളെല്ലാം പെട്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ബാങ്കിംഗ് അറിയിപ്പാണ് ആദ്യം ഇന്ന് ഡെയിലി അപ്ഡേറ്റിൽ പറയുന്നത്. വായ്പ എടുക്കുന്നവർക്ക് 20,000-ൽ കൂടുതൽ തുക പണമായി നൽകരുത് എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ്. രാജ്യത്ത് ക്യാഷ് ലോണുകളുടെ പരിധി കർശനമായി പാലിക്കാൻ ഇതര ധനകാര്യ സ്ഥാപനങ്ങളോടെല്ലാം RBI ആവശ്യപ്പെട്ടു. 20,000 രൂപ പരിധി പാലിക്കണം എന്നാണ് RBI NBFCകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ദിനം പ്രതി സ്വർണ്ണവില കൂടി വരികയാണ്. 53,000 രൂപയ്ക്ക് മുകളിലാണ് ഇന്ന് സ്വർണ്ണവില. ഒരു പവൻ
സ്വർണ്ണാഭരണം ലഭിക്കണമെങ്കിൽ 60,000 രൂപയെങ്കിലും നൽകണം. ഇന്ന് ഒരു സ്ഥിര നിക്ഷേപം എന്ന നിലക്കാണ് നമ്മളെല്ലാം സ്വർണം വാങ്ങുന്നത്. വാങ്ങിയ തുക നഷ്ടമാകില്ല എന്നതാണ് മറ്റൊരു ഗ്യാരണ്ടി. അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്വർണം പണയം വെച്ച് നമ്മളെല്ലാം പണം സമാഹരിക്കാറുണ്ട്. ഇതിനെല്ലാം റിസർവ് ബാങ്കിന്റെ പുതിയ നടപടി തടയിട്ടിരിക്കുകയാണ്. അതായത് സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുമ്പോൾ 20,000 രൂപയിൽ അധികം തുക പണമായി നേരിട്ട് കയ്യിൽ ലഭിക്കില്ല. 20,000 എന്ന പരിധി കർശനമായി പാലിക്കണം എന്നാണ് ബാങ്കിംഗ് ഇതര പണമിടപാട് സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുന്ന RBI നിർദ്ദേശം. 20,000 മുകളിലുള്ള തുക ഉപഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതിന് തടസ്സങ്ങളില്ല. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ആദായ നികുതി നിയമപ്രകാരം വായ്പാദാതാക്കൾ 20,000 രൂപയിൽ അധികം പണമായി നൽകുന്നതിന് മുമ്പ് തന്നെ വിലക്കുണ്ട്. ഇത് പാലിക്കപ്പെടാറില്ല എങ്കിലും ഇനി അത് നടക്കില്ല എന്നാണ് ഇപ്പോൾ RBI വ്യക്തമാക്കിയിട്ടുള്ളത്. ബാങ്കുകൾക്ക് പൂർണ്ണമായും അവധി ഉണ്ടാകുന്ന സമയങ്ങളിൽ ഹോസ്പിറ്റൽ കേസുകളായിട്ടും മറ്റ് അത്യാവശ്യങ്ങളായിട്ടും ATMകളിൽ നിന്നും വലിയ തുക പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു പ്രശ്നം വലിയ ബുദ്ധിമുട്ടായി മാറുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്, ഇനി സ്വകാര്യ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ സ്വർണം പണയം വെക്കുമ്പോൾ 20,000 രൂപ മാത്രമാണ് കയ്യിൽ കിട്ടുക, ബാക്കി തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമായിരിക്കും ലഭിക്കുക. അടുത്ത അറിയിപ്പ്, ബാങ്ക് വായ്പയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരവും കടൻ വാങ്ങുന്നവരെ അറിയിക്കണം എന്ന് റിസർവ് ബാങ്കിൻ്റെ കർശന നിർദ്ദേശം വന്നിട്ടുണ്ട്. ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും വായ്പകൾക്കായി ഈടാക്കുന്ന എല്ലാവിധ ഫീസുകളും ചാർജുകളും ഉൾപ്പെടുന്ന ചെലവുകൾ ഇടപാടുകാരെ കൃത്യമായി അറിയിക്കണം എന്നും ഉത്തരവിൽ അറിയിച്ചു. ധനകാര്യ സ്ഥാപനങ്ങൾക്ക് വായ്പ പാസാക്കുന്നതിന് മുമ്പ് അതിൻ്റെ ചെലവുകൾ കൃത്യമായി കാണിക്കുന്ന കീ ഫാക്ട് സ്റ്റേറ്റ്മെൻ്റ് കടമെടുക്കുന്ന ആൾക്ക് കൈമാറണം. തുടർന്ന് എഗ്രിമെൻ്റ് ഒപ്പുവെക്കുന്നതിന് മുമ്പ് കീ ഫാക്ട് ഇടപാടുകാരെ ബോധ്യപ്പെടുത്തണം. പലിശ, വിവിധ ഫീസുകൾ, ഇൻഷുറൻസ്, ലീഗൽ ചാർജുകൾ ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും കൃത്യമായി ഇടപാടുകാരൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ധനകാര്യ സ്ഥാപനങ്ങളും ബാങ്കുകളും ഉറപ്പുവരുത്തേണ്ടതാണ് എന്നും RBIയുടെ പുതിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബാങ്കിൽ 50,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ഇടപാടുകൾക്കും ഇപ്പോൾ പാൻ കാർഡ് വേണം. പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പല ആളുകളുടെയും പാൻ കാർഡ് ഇതിനകം റദ്ദായിരുന്നു. 1,000 രൂപ കൊടുത്ത് വീണ്ടും പാൻ കാർഡ് ആക്റ്റീവ് ആക്കാവുന്നതാണ്. എന്നാൽ ചില ആളുകൾ പുതിയ പാൻ കാർഡിന് അപേക്ഷിച്ച് പാൻ കാർഡ് എടുത്തവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് 10,000 രൂപ വരെ പിഴയുണ്ടാകും. അതായത് മുമ്പുള്ള പാൻ കാർഡ് നിലവിൽ അവർക്ക് സാധുവാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ പേരിൽ ഇരട്ട പാൻ കാർഡ് ഉണ്ട് എങ്കിൽ ആ പാൻ കാർഡിൽ ഒന്ന് സറണ്ടർ ചെയ്യേണ്ടതാണ്. ഇല്ല എങ്കിൽ അദ്ദേഹത്തിന് 10,000 രൂപ വരെ പിഴ കിട്ടും എന്നാണ് ആദായ നികുതി വകുപ്പിൽ നിന്നുള്ള നിർദ്ദേശം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ഞാൻ കൊണ്ടുവന്നു.